हलो वॉइस ऑफ हाइजीनिलेक्क स्वागत इन नम्बर विषय उपवास आरोग्यवान अणमें नाला वाच्च मुस्लिम व्रतमासा रमदान मासम आरंभिक व्रतम अथवा उपवास एला वेद मत विश्वास निर्बंधमाकर संगति उपवास आरोग्य नेट എന്നെ നമുക്ക് പറയാനാവൂ ഹിന്ദുക്കൾക്ക് വ്രതമുണ്ട് ജൂതന്മാർക്ക് വ്രതമുണ്ട് ക്രിസ്ത്യാനികൾക്ക് വ്രതമുണ്ട് മുസ്ലിങ്ങൾക്കുമുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഒട്ടുമിക്ക സമുദായത്തിലും കറുത്ത വാവ് നാളുകളിലും വെളുത്ത വാവ് നാളുകളിലും ഉണ്ട് വർഷത്തിൽ 30 ദിവസം 40 ദിവസം 50 ദിവസം എന്ന് തുടങ്ങി സുദീർഘമായ ഉപവാസങ്ങളുമുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് നാളെ ആരംഭിക്കുന്ന മുസ്ലിങ്ങളുടെ റമദാൻ മാസത്തിലെ ഉപവാസത്തെ ആരോഗ്യപരമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉപവാസത്തിന് ഫാസ്റ്റിംഗ് എന്നാണ് പറയുക എന്നാൽ മുസ്ലിങ്ങളുടെ ഫാസ്റ്റിംഗ് ഫീസ്റ്റിംഗ് ആയി മാറിപ്പോവുകയാണ് പതിവ് ഫീസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സദ്യ സദ്യത്തിൽ ചുരുങ്ങിയത് 12 മണിക്കൂർ നിർജ്ജല ഉപവാസമാണ് മുസ്ലിങ്ങളുടെ ഉപവാസം ഒരു തുള്ളി വെള്ളവും പാടില്ല ഈ നിർജ്ജല ഉപവാസം ഹിന്ദു മതത്തിലുണ്ട് ഏകാദശി അതാണ് നിർജ്ജല ഉപവാസമാണ് 2016 നോബൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞൻ യോഷിനോരി ഒഹ്സുമി അയാൾക്ക് നോബൽ പ്രൈസ് കിട്ടിയത് തന്നെ ഒരു ദിവസം 10 മണിക്കൂർ നിർജ്ജല ഉപവാസം എടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ എങ്കിൽ മാരക രോഗങ്ങളിൽ നിന്നും മനുഷ്യന് മോചനം കിട്ടും എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ ദൈവം തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഈ ഉപവാസമെന്ന ആരാധനാകർമ്മത്തിലൂടെ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുക എന്നതാവാം ഉദ്ദേശം എന്ന് നാം വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഭൗതിക ആരോഗ്യ ശാരീരിക നേട്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ മതത്തിൽ ഇസ്ലാം മതത്തിൽ മുഹമ്മദ് നബി അവർകൾ പറഞ്ഞിട്ടുള്ള ആ രീതിയിലായിരിക്കണം ഉപവാസം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉപവാസം ആരംഭിക്കുന്ന സമയത്ത് പ്രഭാതോദയത്തിന് തൊട്ട് മുമ്പ് ഫ്രൂട്ട്സുകൾ വല്ലതും കഴിക്കുക അല്ലെങ്കിൽ വെള്ളം വല്ലതും കുടിക്കുക എന്നത് മാത്രമാണ് അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് അത് ദഹിച്ചു പോകും പകൽ സമയത്തായിരിക്കണം നിർജ്ജലോപവാസം രാത്രി ഉപവാസം എടുത്തതുകൊണ്ട് ഫലമില്ല യാതൊരു വേദപ്രകാരവും ഫലമില്ല ഒരു വേദത്തിലും രാത്രി ഉപവസിക്കാൻ കൽപ്പിക്കുന്നുമില്ല സൂര്യൻ്റെ സാന്നിധ്യത്തിൽ പകൽ സമയത്തായിരിക്കണം ഉപവാസങ്ങളെല്ലാം അപ്പോൾ ഫ്രൂട്ട്സുകൾ മാത്രം കഴിച്ച് വെള്ളങ്ങൾ മാത്രം കുടിച്ച് ഉപവാസം ആരംഭിക്കുന്നു സന്ധ്യയോടുകൂടി സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അവർക്ക് ആഹാരം കഴിക്കാം ഇത്രയേ പാടുള്ളൂ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് രാത്രിയിൽ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ വെള്ളങ്ങളോ ജ്യൂസുകളോ ആവാം വേവിച്ച ആഹാരം സൂര്യാസ്തമയത്തിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കുക എന്നത് നിർബന്ധമാണ് പിന്നീട് വേണമെങ്കിൽ വേവിക്കാത്ത വല്ല ജ്യൂസുകളോ ഫ്രൂട്ട്സുകളോ ആവാം ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നിലവിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടും ഒരു രോഗിക്കും സാധാരണ നിലക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഒഴിച്ച് മറ്റു മരുന്നുകൾ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ജീവൻ രക്ഷാ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഉപവാസവും നിർബന്ധമില്ല പ്രമേഹ രോഗിക്ക് പ്രമേഹത്തിൻ്റെ മരുന്ന് സന്ധ്യക്ക് വേവിച്ച ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി ഒറ്റ നേരം ബി പി ഗുളികയും ആ ഒരു നേരം മാത്രം മതി പിന്നെ കിഡ്നി പോലെയുള്ള രോഗത്തിൻ്റെ രോഗികളാണ് അവർക്കൊന്നും ഉപവാസം നിർബന്ധമില്ല അത് മറ്റൊരു കാര്യം അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മുടെ ഭക്ഷണം അങ്ങനെ ഒരു മാസം ഉപവസിച്ച് കഴിയുമ്പോഴേക്കും ആ ശരീരത്തിൽ നിന്ന് ഒട്ടുമിക്ക രോഗങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ നോബൽ പ്രൈസ് ജേതാവ് ക്യാൻസർ രോഗികളോട് പോലും 10 മണിക്കൂർ നിത്യവും വയറ് കാലിയാക്കി ഇടാൻ പറയുന്നുണ്ട് അത്രമാത്രം ഇഫക്റ്റീവാണ് ഫലപ്രദമാണ് ഈ ഉപവാസമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ തെളിയിച്ച് സമ്മാനം നേടിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ മാസത്തെ നമ്മുടെ ഉപവാസം റമദാൻ വ്രതം ദൈവത്തിനും പ്രവാചകനും ഇഷ്ടപ്പെട്ട രീതിയിലാക്കാൻ ഇപ്പറഞ്ഞ രീതിയിൽ നോമ്പെടുക്കുക നോമ്പ് അവസാനിപ്പിക്കുക അതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇഹലോകത്ത് തന്നെ നമ്മൾക്ക് പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ആശ്വാസവും മരുന്നുകളിൽ നിന്നുള്ള മോചനവും നേടാൻ സാധിക്കുമെന്നതാണ് രണ്ടാമത്തെ നേട്ടം
നമുക്കെല്ലാം അറിയുന്നതുപോലെ മരണാനന്തര ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ മനസ്സും സന്തോഷവും നമുക്ക് അവിടെ ലഭ്യമാകും എന്നതുമാണ്. അതുകൊണ്ട് ഈ ഫാസ്റ്റിംഗ് മാസത്തെ ഫീസ്റ്റിംഗ് മാസമാക്കി മാറ്റാതിരിക്കുക. മാത്രവുമല്ല ഉപവാസം എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥമെന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായ വിശ്രമം എന്നാണ്. അപ്പോൾ തിന്നാതിരിക്കുമ്പോൾ 10-12 മണിക്കൂർ നമ്മൾ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം കൊടുക്കുന്നു. അതേസമയം കായികാധ്വാനങ്ങളും ഈ മാസത്തിൽ കുറക്കുന്നതും നല്ലതായിരിക്കും. പിന്നെയോ അനാവശ്യ വർത്തമാനങ്ങൾ, ചിന്തകൾ, ദുർവിചാരങ്ങൾ, ദുഷ്ടികൾ ഒന്നും പാടില്ല. മനസ്സിന് വിശാലതയും ആനന്ദവും നൽകുന്ന സത്പ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ, ആളുകളുമായുള്ള പിണക്കം മാറിയിട്ടുള്ള സന്തോഷകരമായ ഒരു ജീവിതം ആകുമ്പോൾ മനസ്സിനും ശരീരത്തിനും ആന്തരിക അവയവങ്ങൾക്കും നമ്മുടെ വിചാര വികാരങ്ങൾക്ക് പോലും വിശ്രമം ലഭിക്കും. ആ ഒരു വിശ്രമത്തിലൂടെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ഇഹലോകത്തും പരലോകത്തും പൂർണ്ണ ആരോഗ്യവാനും പൂർണ്ണ സംതൃപ്തനും ആയി മാറുന്നത്. അതുവഴിയുള്ള സ്വർഗീയ ജീവിതമാണ് നാം നേടേണ്ടത്.